അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫല്ലാ മൈ വേൾഡ്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, ബി സേഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു അൽഫാമിന് റെഡിയാക്കി എടുക്കാമെന്നാണ്. അത് നമുക്ക് ഓവണും ഗ്രില്ലും ഒന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് വലുതാക്കി മുറിക്കാം, എന്നിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 tablespoons ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്യുക. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 minutes ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഈ ചിക്കൻക്ക് കോട്ട് ചെയ്യാനുള്ള മസാല റെഡിയാക്കണം. അപ്പം ഞാനിവിടെ ഈസ്റ്റേൺ്റെ തന്തൂരി മസാല ആണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സി ജാറിലോട്ട് 2 tablespoons ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു നല്ലൊരു ഫ്ലേവർ കൊടുക്കും, നമ്മുടെ അൽഫാമിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടും. അപ്പോൾ 2.5 tablespoons ഒരു മിക്സി ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യത്തിന് ഉപ്പ്, നമ്മൾ മുന്നേ ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളിയുടെ പകുതി, അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി, പിന്നെ എരിവിനനുസരണം പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് മല്ലിയില, ഇനി ഇതിലേക്ക് ഒരു 2 tablespoons തൈര്, നല്ല കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ കളറിന് ഒരു 1 teaspoon കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഇനി ഇത് വെള്ളം ചേർക്കാതെ നല്ല കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് അരഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി തൈര് ആഡ് ചെയ്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മേലെ ഇതൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി അവസാനം ഇതിൻ്റെ മേലെ കുറച്ച് ഒലീവ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്യാമെന്നേ ഉള്ളൂ. ഞാനിത് ഇതുപോലത്തെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടല്ല എടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഓരോ ചിക്കൻ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 minutes വെക്കണം, എന്നാലാണ് ഈ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ചെറിയ ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഒരു ലിഡുകൊണ്ട് കവർ ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു സൈഡായി വന്നിട്ടുണ്ട്, ഇതൊന്നിനി മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ലിഡ് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇതുപോലെ എല്ലാ ചിക്കനും ചെയ്തെടുക്കാം. അപ്പം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ചട്നി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടത് മല്ലിയില, പുതിനയില, പിന്നെ പച്ചമുളക്, ഇഞ്ചി, ഒരു ചെറുനാരങ്ങയുടെ പകുതി. അപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുക.
ഇനി ഇതിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, അൽഫാമിന് പെർഫെക്റ്റ് മാച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറാത്ത ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ അൽഫാമിൻ്റെ ഒപ്പം ഏറ്റവും കോമ്പിനേഷനായിട്ടുള്ളത് കുബ്ബൂസാണ്. പക്ഷേ കുബ്ബൂസ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിവിടെ പറാത്തയാണ് എടുക്കുന്നത്. ഈ പറാത്തയുടെ മേലെ ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഇതേ പറാത്തൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്കൊരു മയോണൈസും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു മിക്സി ജാറിലോട്ട് 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു എഗ്ഗ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ സുർക്ക, ഒരു മൂടി സുർക്ക, പിന്നെ ഓയില്, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കട്ടി ആയിട്ടില്ല. ഇനി കട്ടി കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ആക്കി. നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ കനൽ സ്റ്റവുമ്മ വെച്ചിട്ട് റെഡി ആക്കി എടുക്കുക. എന്നിട്ട് ഒരു പാന് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചുട്ടെടുത്ത ചിക്കന് എല്ലാതും ഇതിമ്മ പരത്തി വെക്കുക. ഇനി ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഈ ചാർക്കോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ പുക വരുമ്പോഴത്തേനും ഒരു ലിഡ് വെച്ചിട്ട് വേഗം കവർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡിലത്തെ ഹോളോ ഒന്ന് എന്തെങ്കിലും വെച്ച് ഒന്ന് അടക്കുക. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ വെക്കുക. ഇപ്പം നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങളിനി ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ഡിന്നറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇക്കാക്ക് ഇന്ന് കിട്ടിയ ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇതുപോലെ ഫുഡുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇത് മിനി ബൺ എന്നാണ്, നല്ല രസമുണ്ട് ഇത് കഴിക്കാൻ. പിന്നെ അടുത്തത് ഒരു ക്രീമി പാസ്ത അല്ലേ, പക്ഷേ പാസ്ത അല്ല, അത് പൊട്ടേറ്റോ ആണ്. അത് ക്രീം, ചീസ്, പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ചിക്കൻ്റെ മസാലയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് അത് കഴിക്കാൻ. അപ്പം ഞാൻ ഈ അൽഫാം ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. മയോണൈസും അതുപോലെ തന്നെ ആ ഗ്രീൻ ചട്നി നല്ല സ്പൈസി ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.